സ്കൂൾ വിദ്യാഭ്യാസത്തെ പോലെ സാങ്കേതിക മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അവതരിപ്പിച്ചിട്ടുണ്ട് മോദി സർക്കാരിന്റെ നവവിദ്യാഭ്യാസ നയത്തിൽ. സ്കൂൾ എഡ്യൂക്കേഷനിൽ പുതിയ നയരേഖ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തൽ കാണാൻ മുകളിലെ വീഡിയോ ക്ലിക്ക് ചെയ്യുമല്ലോ. കോളേജുകൾക്ക് വരുന്ന മാറ്റമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതപ്പെടുന്നത്. ഇനി മുതൽ ചെറിയൊരു കോളേജ് എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടാവില്ല. അവയൊക്കെ 15 വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സർവകലാശാലയോ അല്ലെങ്കിൽ ഓട്ടോണമസ് കോളേജോ ആയി മാറണം. അതിന് സാധിക്കാത്ത കോളേജുകൾക്ക് നിശ്ചിത മാനദണ്ഡം പുലർത്തിയാൽ മാത്രം സർവകലാശാലയുടെ ഓഫ് സെൻറ്റർ പോലെ പ്രവർത്തിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിനും കഴിയാത്തവയുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നയരേഖയിൽ പറയുന്നേ ഇല്ല. ചിലപ്പോൾ പൂട്ടാനായിരിക്കണം പദ്ധതി. അതായത് കേരളത്തിലെ സ്വകാര്യ എയ്ഡഡ് കോളേജുകളെല്ലാം തന്നെ 15 വർഷത്തിനുള്ളിൽ സ്വയംഭരണത്തിലേക്ക് നീങ്ങും. അവയ്ക്കൊക്കെ സ്വന്തമായിട്ട് കോഴ്സ് തുടങ്ങാനും സിലബസ് രൂപീകരിക്കാനും അധികാരമുണ്ടാവും. ഫീസ് നിയന്ത്രണത്തിന് ദേശീയതലത്തിൽ ഒരു സമിതി ഉണ്ടാവുമെന്നും പരമാവധി ഫീസ് എന്താണെന്ന് നിശ്ചയിക്കപ്പെടുമെന്നും രേഖയിലുണ്ട്. പക്ഷെ അതിൻ്റെ സാധ്യതകളൊക്കെ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഓട്ടോണമസ് കോളേജുകൾ കാലക്രമത്തിൽ സർവകലാശാലയായി മാറാൻ സാധിക്കുമെന്ന് പറയുന്നു. അഫിലിയേഷൻ എന്ന സംവിധാനം ഇല്ലാണ്ടാകും. അഫിലിയേഷനാണ് കോളേജുകളുടെ ക്വാളിറ്റിക്ക് പ്രശ്നം എന്നാണ് രേഖയിൽ പറയുന്നത്. ഒരുപാട് അഫിലിയേറ്റഡ് കോളേജുകൾ വരുന്നതോടെ സർവകലാശാലയ്ക്ക് അവയെ നോക്കാൻ കഴിയാതെ വരുന്നുണ്ട്. നമുക്ക് കാലിക്കറ്റ് സർവകലാശാലയുടെ കാര്യം എടുത്താൽ തന്നെ ഈ അഫിലിയേഷന്റെ പ്രശ്നം സത്യമാണെന്ന് കാണാം. പക്ഷെ അത് അപ്പാടെ എടുത്തു കളയുകയാണോ അതോ കൂടുതൽ സർവകലാശാലകൾ രൂപീകരിച്ച് വികേന്ദ്രീകൃതമാക്കുകയാണോ വേണ്ടതെന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഓട്ടോണമസ് ആക്കുന്ന കലാലയങ്ങൾ ഏത് തരത്തിലുള്ള കോഴ്സുകളാണ് ആരംഭിക്കുക എന്നത് മറ്റൊരു വലിയ പ്രശ്നമാണ്. അതായത് ഈ മാനവിക വിഷയങ്ങൾ രണ്ടാം തരമായി തഴയപ്പെടുകയും സോഷ്യോളജിയും ആന്ത്രോപ്പോളജിയും ഫിലോസഫിയെല്ലാം സയൻസിൻ്റെ കരണ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന വിഷയങ്ങളായി മാറാനും വളരെയധികം സാധ്യതകളുണ്ട്. കാരണം വിപണിക്ക് ഫിലോസഫറെയല്ല എഞ്ചിനീയറെയാണ് ആവശ്യം. വലിയ ആശങ്കയാണ് ഈ മാറ്റങ്ങൾ കോളേജ് വിദ്യാഭ്യാസത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. സ്വകാര്യ സർവകലാശാലകളെ സ്കോളർഷിപ്പുകൾ നൽകാൻ പ്രോത്സാഹിപ്പിക്കുമെന്നൊക്കെ പോളിസിയിൽ പറയുന്നുണ്ട്. സർക്കാരിൻ്റെ പ്രോത്സാഹനം ഇല്ലാത്തത് കൊണ്ടല്ല അത് ഇതുവരെ നടക്കാത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നിട്ടും 50% കുട്ടികൾക്ക് ബിരുദം നൽകുക എന്ന വലിയ സ്വപ്നം 2040 നേടണം എന്നൊക്കെ ലക്ഷ്യം വെക്കുന്നുണ്ട് താനും. 2025 സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിലെ 50% വൊക്കേഷൻ കോഴ്സുകളിൽ എക്സ്പോഷർ ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള ടാർഗറ്റുകളാണെന്ന് വളരെയധികം സംശയിക്കേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം 8 വരെയുള്ള വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് അവകാശമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് പാസാക്കിയതിനും എത്രയും മുന്നേ തന്നെ നമ്മുടെ കേരളത്തിൽ 10 വരെയുള്ളവർക്ക് സാർവത്രിക വിദ്യാഭ്യാസം നടപ്പാക്കിയിരുന്നു. അതുപോലെ തന്നെ ഈ 10 ജയിച്ചവർക്ക് വേണ്ട എല്ലാ +1 സീറ്റുകളും ഉണ്ടെന്നാണ് നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുള്ളത്. +2 ജയിക്കുന്ന എല്ലാവർക്കും കോളേജ് വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തിലേക്ക് പോകേണ്ട സംസ്ഥാനത്തോടാണ് കേന്ദ്രം ഫണ്ടിങ് കുറയ്ക്കാനും കോളേജ് പ്രവേശനത്തിന് പ്രവേശന പരീക്ഷ വെക്കാനും ഒക്കെ പറയുന്നത്. ഇത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു മുന്നോട്ട് പോക്കാണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. നിലവിലെ കലാലയങ്ങൾ മൾട്ടി ഡിസിപ്ലിനറി ആക്കണമെന്ന് രേഖയിൽ പറയുന്നുണ്ട്. അതായത് സാങ്കേതിക സർവകലാശാലയിലൊക്കെ സാഹിത്യം പഠിപ്പിക്കുക എന്ന്. ഇതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ആഗോളതലത്തിൽ തന്നെ പൊതുവേ എടുക്കുന്ന ഒരു സമീപനമായിട്ട് കാണാൻ പറ്റും. ഈ വിഷയാടിസ്ഥാനത്തിൽ വെവ്വേറെ സർവകലാശാലകൾ എന്നതിനെ വിദ്യാഭ്യാസ വിദഗ്ധർ പോലും ഇപ്പൊ തള്ളിക്കളയുന്നുണ്ട്. കോളേജുകൾ മാറാനും ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുത്ത് പഠിക്കാനും അവസരമുണ്ടാവും. ഈ ഫ്ലെക്സിബിലിറ്റി അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു നയം തന്നെയാണ്. ജോബ് ഇൻഡസ്ട്രികളൊക്കെ ഇതിനെ എങ്ങനെ എടുക്കുന്നതാവും പ്രധാനം. കാരണം പുറത്തുനിന്നുള്ള കേന്ദ്ര സർവകലാശാലകളുടെ സർട്ടിഫിക്കറ്റിന് പോലും തുല്യതാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത സർക്കാർ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വേണ്ടിവരും. സ്വകാര്യ തൊഴിലവസരങ്ങൾക്ക് ഇനി ഡിഗ്രി ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതിയാവില്ല, മറിച്ച് ഡിഗ്രിക്ക് എന്തൊക്കെ വിഷയങ്ങൾ പഠിച്ചു എന്ന് പ്രത്യേകം പരിഗണിക്കേണ്ടി വരും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ പോളിസിക്കകത്ത് പൊതുവിൽ നല്ല രീതിയിൽ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷേ അവയ്ക്ക് നിർദ്ദേശിച്ചിട്ടുള്ള പരിഹാരങ്ങൾ വളരെ അപകടകരമാണ്. ഉദാഹരണത്തിന് സ്വയംഭരണം എടുക്കാം. ഈ സർവകലാശാലകൾക്ക് പോലും സർക്കാർ നയങ്ങളുടെ അപ്പുറത്തേക്ക് കടക്കാനാവാത്ത ഒരവസ്ഥയിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും കോവിഡ് കാലത്ത് പരീക്ഷകൾ വേണ്ടെന്ന് വയ്ക്കാൻ സർവകലാശാലകൾക്ക് അധികാരമില്ലെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. കേന്ദ്രം പറയും
സർവകലാശാലകളും അനുസരിക്കും. ഇതല്ല ഓട്ടോണമി എന്നതിൽ തർക്കമൊന്നുമില്ലല്ലോ. എന്നാൽ ഈ പോളിസി സ്വയംഭരണത്തെ വ്യാഖ്യാനം ചെയ്യുന്നത് കോളേജുകൾക്ക് പുതിയ കോഴ്സുകൾ തുടങ്ങാനുള്ള ഓട്ടോണമി എന്ന രീതിയിലാണ്. ഗവേഷണവും ഭരണവുമെല്ലാം കേന്ദ്രീകൃതമായി നിർത്തി കോളേജുകൾക്ക് ഓട്ടോണമി എന്ന മോഹന വാഗ്ദാനം നൽകുന്നത് മാർക്കറ്റിന്റെ താല്പര്യാനുസൃതം തന്നെയാണ്. സർക്കാർ ഫണ്ടിങ് വെട്ടിക്കുറയ്ക്കാനും വിപണിക്ക് വേണ്ട കോഴ്സുകൾ ആരംഭിച്ച് അവയ്ക്ക് വേണ്ട തരത്തിലുള്ള ബിരുദധാരികളെ ഉൽപ്പാദിപ്പിക്കാനും മാത്രമാണ് ഇത് സഹായിക്കുക. പുതിയ നയം നടപ്പിലാക്കുന്നതോടെ സർക്കാർ നിയന്ത്രണങ്ങളിൽ നിന്ന് കാര്യമായ രക്ഷ സർവകലാശാലകൾക്ക് ഉണ്ടാവുകയുമില്ല. വിദ്യാർത്ഥികൾക്ക് ബാധ്യത കൂടുക തന്നെ ചെയ്യും. യു ജി സി എടുത്തു കളഞ്ഞ് പകരം ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന പുതിയ സംവിധാനം ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും. അതിൻ്റെ രൂപം വ്യക്തമാവുന്നതോടെ ഈ ചിത്രം കലങ്ങിത്തെളിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എസ് സി എസ് ടി ഒ ബി സി കുട്ടികൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ സാമ്പത്തിക സഹായം നൽകുമെന്ന് പറയുന്ന രേഖ റിസർവേഷൻ സംബന്ധിച്ച് മൗനമാണ്. IITകളിൽ 1% ഗവേഷണ വിദ്യാർത്ഥികൾ പോലും എസ് ടി വിഭാഗത്തിൽ ഇല്ല എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അത്തരം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ നയരേഖ തയ്യാറാവുന്നേയില്ല. പുതിയതായിട്ട് ആരംഭിക്കുന്ന 4 യു ജി ഡിഗ്രി മിടുക്കന്മാരായ കുട്ടികൾക്ക് പി ജി ചെയ്യാതെ തന്നെ റിസർച്ചിലേക്ക് കടക്കാനുള്ള വാതിലാണ്. 1, 2, 3 സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, ഡിഗ്രി എന്നിവ ലഭിക്കും. 3 ഡിഗ്രി എടുത്ത് പി ജിക്ക് ചേരാവുന്നതുമാണ്. അല്ലെങ്കിൽ 4 യു ജിക്ക് ശേഷം 1 പി ജിയും ചെയ്യാം. അധ്യാപകർ ഇന്ത്യൻ മൂല്യങ്ങൾ, ഇന്ത്യൻ വിജ്ഞാനം, ഇന്ത്യൻ പാരമ്പര്യം എന്നിവ ഉള്ളവരാവണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതെന്താണെന്ന് വ്യക്തമാക്കിയിട്ടേയില്ല. ഗവേഷണങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സ്ഥാപനം വേണമെന്നുള്ള നിർദ്ദേശം വളരെയധികം അപകടകരമാണ്. ഗവേഷണത്തെ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാക്കുക എന്നതാണ് ആത്യന്തികമായ ഇതിൻ്റെ ലക്ഷ്യം. നാഷണൽ ഇൻട്രസ്റ്റുള്ള കാര്യങ്ങളിൽ മാത്രം ഗവേഷണം നടത്തിയാൽ മതിയെന്ന് കേരളത്തിലെ കേന്ദ്ര സർവകലാശാല ഉത്തരവിട്ടത് നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. ഗവേഷണം മെച്ചപ്പെടുത്താൻ കൂടുതൽ സ്കോളർഷിപ്പുകൾ അത്യാവശ്യമാണ്. JRF, MNRF അടക്കം PhD സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറക്കുകയാണ് കേന്ദ്രം ഇപ്പോൾ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഒന്നും പരാമർശിക്കുന്നില്ല ഈ രേഖയിൽ. PhD ഗവേഷണത്തിനോടൊപ്പം അധ്യാപന കോഴ്സും ടീച്ചിങ് പ്രാക്ടീസും കൂട്ടിച്ചേർക്കാനുള്ള നടപടിയും പ്രശ്നമാണ്. ഗവേഷണത്തിൻ്റെ ലക്ഷ്യം തന്നെ മാറുന്ന ഗതി ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുറമേക്ക് വലിയ മാറ്റമുണ്ടെന്ന തോന്നൽ ഉണ്ടാക്കുമെങ്കിലും ഈ അടിസ്ഥാനപരമായിട്ട് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നതെന്ന് വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. വിദ്യാഭ്യാസ നയത്തിൻ്റെ ചരിത്ര പശ്ചാത്തലവും മുൻവർഷങ്ങളിൽ നിന്ന് വന്ന മാറ്റങ്ങളും ഒക്കെ താരതമ്യം ചെയ്തുകൊണ്ട് ഒരു വിശദമായ ഒരു വീഡിയോ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഞാൻ അദീന ഡെയ്സി, ടീച്ചിങ് ടെക്സ്റ്റ്.